താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സൂമിലൂടെയും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഈ മെസ്സേജസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ വലിയവനായ ദൈവം, നമ്മുടെ കർത്താവിൻ്റെ പേര് തന്നെ ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ, ഹീ ഈസ് വിത്ത് അസ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും നമ്മൾ ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ദൈവ സാന്നിധ്യമല്ല നമുക്കുള്ളത്. അങ്ങനെയുള്ളതൊക്കെ മതങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ്. നമ്മൾ എവിടെയായിരുന്നാലും അവിടെ ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറും നമ്മോടൊപ്പമുള്ള നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹാർട്ട് ദാറ്റ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. ഹൃദയം, പ്രാധാന്യമുള്ള ഹൃദയം, പ്രാധാന്യമുള്ള ഹൃദയം എന്ന വിഷയമാണ്. നമുക്കൊക്കെ അറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളൊക്കെ വളരെ എനർജിയും സമയവും റിസോഴ്സസും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ആളുകൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നു, ഓടാൻ പോകുന്നു, ജിംനേഷ്യത്തിൽ പോകുന്നു, എക്സസൈസുകൾ പല വിധത്തിൽ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം തങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഗൂഗിളിലൊക്കെ ആളുകൾ ധാരാളം ഈ ദിവസങ്ങളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയൊക്കെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഹോസ്പിറ്റലുകളിലൊക്കെ വളരെ പണം കൊയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് കാർഡിയോളജി. അവിടെയും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയെങ്കിലും ഹൃദയത്തിന് തകരാറ് സംഭവിക്കാതെ അതിനെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ പുറമെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയം നിശ്ചയമായിട്ടും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എത്രയൊക്കെ അതിനെ പരിപോഷിപ്പിച്ചാലും ശ്രദ്ധിച്ചാലും ഒരു കാര്യം സത്യമാണ്, ഒരു ദിവസം ഇതിൻ്റെ പ്രവർത്തനം നിൽക്കും. എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ആത്മീയമായ ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവവചനത്തിൽ നമ്മൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാം, എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്ട് 826 പ്രാവശ്യം ഹൃദയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കാർഡിയ എന്ന വാക്ക് തന്നെ, കാർഡിയോളജി ഉണ്ടായത് ആ വാക്കിൽ നിന്നാണല്ലോ. കാർഡിയ എന്ന വാക്ക് തന്നെ ഏകദേശം 105 പ്രാവശ്യം പുതിയ നിയമത്തിൽ തന്നെ പരാമർശിച്ചിരിക്കുന്നു എന്ന് കാണത്തക്കൊണ്ട് സാധിക്കുന്നു. അപ്പോഴേ നമ്മൾ കാണുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനം വളരെ പ്രാധാന്യത്തോടെ നൽകിത്തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആത്മീയമായ ഹൃദയം. ബൈബിൾ പരാമർശിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചല്ല, നമ്മുടെ ആത്മീയമായ ഹൃദയത്തെക്കുറിച്ചാണ് അത് പരാമർശിക്കുന്നത്. പത്രോസ് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി, 1 പത്രോസ് 3:4 സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ എന്നാണ്. അതായത് ഹാർട്ട് ഈസ് ദ ഹിഡൻ പേഴ്സണാലിറ്റി ഓഫ് എവറി ഇൻഡിവിജ്വൽ. നമ്മുടെ ഹൃദയം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത നമ്മുടെ ഒരു ആത്മീയ ഹൃദയമുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം മറഞ്ഞിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം കർത്താവ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവമാണ്. യിർമ്യ, ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യിർമ്യ പ്രവചനം 17:10 ബുക്ക് ഓഫ് ജെറമ്യ chapter 17 verse 10. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയിരിക്കുന്നത് യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്യുന്നു, അന്തരങ്ങളെ പരീക്ഷിക്കുന്നു. ആദ്യമേ നമ്മുടെ പ്രവൃത്തിയല്ല കർത്താവ് കാണുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പ്രവൃത്തിയല്ല കർത്താവ് നോക്കുന്നത്, പിന്നെയോ ദൈവം നമ്മുടെ ഹൃദയത്തിലൂടെയാണ് നമ്മളെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ചിന്ത
കർത്താവിൻ്റെ പ്രവൃത്തിയല്ല കാണുന്നത്, എൻ്റെ ഹൃദയത്തെയാണ് കാണുന്നത് എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളിൽ വിപ്ലവാത്മകമായ മാറ്റം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്നതുകൊണ്ട് സാധിക്കും. കാര്യം നമുക്കറിയാം, മനുഷ്യർ പുറമെയുള്ളതാണ് കാണുന്നത്, പുറമെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ദൈവവചനത്തിൽ നമ്മൾ പല ഇടങ്ങളിലും വായിക്കും, പ്രത്യേകിച്ച് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ധാരാളം പ്രാവശ്യം ഇത് പറയുന്നുണ്ട്. റിപ്പീറ്റഡായിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. പല പ്രാവശ്യം, പ്രത്യേകിച്ച് 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം പ്രാവശ്യം റിപ്പീറ്റ്, എൻ്റെ അന്തരംഗത്തെ ഒന്ന് ശോധന ചെയ്യണമേ, ടെസ്റ്റ് മൈ മോട്ടീവ്സ് ആൻഡ് ഹാർട്ട്. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. കാര്യം നമ്മൾ പുറമെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയത്തെ പരിശോധിക്കുവാനായി നമ്മൾ പല പ്രാവശ്യം ബ്ലഡ് ചെക്കിങ്ങിനും ഒക്കെ പോകാറുണ്ട്, പണം അതിനുവേണ്ടി ധാരാളം മുടക്കാറുണ്ട്. എന്നാൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നവരുണ്ട്, 2 പ്രാവശ്യം ചെയ്യുന്നവരുണ്ട്, എല്ലാ മാസവും ചെയ്യുന്നവരുണ്ട്. അത്രമാത്രം പ്രാധാന്യം നാം അതിന് കൊടുക്കുന്നുവെങ്കിൽ ഒരു ഭക്തൻ്റെ പ്രാർത്ഥന, കർത്താവെ എൻ്റെ ആത്മീയ ഹൃദയത്തെ, നിൻ്റെ മുമ്പിൽ നീ പരിശോധിക്കുന്ന, നീ കാണുന്ന എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം, എൻ്റെ മോട്ടീവ്സിനെ കർത്താവെ ഒന്ന് നോക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഭൗതിക ഹൃദയത്തിന് നാം കൊടുക്കുന്ന നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യം ഈ പ്രാധാന്യമുള്ള ആത്മീയ ഹൃദയത്തിന് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സംഗീതം 139:23 വാക്യവും നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. സാംസ് 139:23, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഒരു ഭക്തൻ്റെ പ്രാർത്ഥന, സേർച്ച് മീ യോ ഗോഡ് ആൻഡ് നോ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ ദൈവമേ നീ ഒന്ന് പരിശോധിക്കണമേ, നീ ഒന്ന് നിൻ്റെ സ്കാനിങ് മെഷീനിൽ ഒന്ന് പരിശോധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻസ് അറിയാനായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. എന്നാൽ ഹൃദയത്തെ കാണുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും, നമ്മുടെ ആത്മീയ ഹൃദയത്തെ, നമ്മുടെ ചിന്തകളെ, നിനവുകളെ കാണുവാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ വഴികളും വ്യത്യസ്തമാണെന്ന് നമുക്കറിയാമല്ലോ. നമുക്കറിയാം ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിയെ വാല്യൂ ചെയ്യുന്നത്, ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മൂല്യത്തെ മനസ്സിലാക്കുന്നത്. 1 ശമുവേലിൻ്റെ പുസ്തകം 16:7 നാം ഇങ്ങനെ വായിക്കുന്നു. 1 ശമുവേൽ 16:7, ദൈവം ശമുവേലിനോട് പറയുന്നൊരു വേദഭാഗമാണ്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ മനുഷ്യൻ നോക്കുന്നത് ഹൃദയത്തെ അല്ല, മനുഷ്യൻ നോക്കുന്നത് പുറമേയുള്ളതാണ്, എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ കാണുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഹൃദയത്തെ കാണുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവവും മനുഷ്യനും നമ്മുടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റിനെ, നമ്മുടെ നേട്ടങ്ങളെ, നമ്മുടെ കഴിവുകളെ, നമ്മുടെ പൊസിഷനെ, നമുക്ക് ഏതെല്ലാം രംഗങ്ങളിൽ നമുക്ക് തിളങ്ങുവാൻ കഴിയുന്നുണ്ടോ അതൊക്കെ മനുഷ്യർ കാണുന്നു. എന്നാൽ ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. ലോകത്തിലെ മനുഷ്യർ അംഗീകരിക്കുന്നത്, അവാർഡുകൾ കൊടുക്കുന്നതൊക്കെ ഹൃദയം നോക്കിയല്ല ദൈവമക്കളെ, ദൈവം മാത്രമാണ് ഹൃദയം നോക്കുന്നത്. മനുഷ്യർ ഓരോരുത്തരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള അംഗീകാരങ്ങളാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഡേയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ധാരാളം പേർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. അതൊക്കെ അവരുടെ അക്കംപ്ലിഷ്മെൻറ്റുകളാണ്, അവരെ സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെ അവലോകനം ചെയ്ത് നൽകിയിട്ടുള്ളതാകാം. എന്നാൽ അവരുടെ ഹൃദയം നോക്കിയല്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് നോക്കിയല്ല, നമ്മുടെ സൊസൈറ്റിയിലുള്ള വാല്യൂ നോക്കിയല്ല, നമ്മളെ ദൈവം വാല്യൂ ചെയ്യുന്നത് നമ്മുടെ ഹൃദയങ്ങളെ നോക്കിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കർത്താവ് താൻ ഭൂമിയിലായിരുന്നപ്പോൾ അന്നത്തെ കാലത്തെ ഭക്തന്മാരായി ലോകം ചിത്രീകരിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന പരീശന്മാരെ വിളിച്ച പേരുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. കപടഭക്തിക്കാരേ എന്നാണ് വിളിച്ചത്. കപടഭക്തിക്കാർ എത്ര പ്രാവശ്യം, സർപ്പസന്തതികളെ, കപടഭക്തിക്കാരെ എന്ന് കർത്താവ് വിളിച്ചതിൻ്റെ കാരണം എന്താണ്? അവരുടെ പ്രവൃത്തി മോശമായിട്ടാണോ? അവർ ഫാസ്റ്റ് ചെയ്യുന്നവരായിരുന്നു, ടൈത്ത് കൊടുക്കുന്നവരായിരുന്നു, ഉപവസിക്കുന്നവരായിരുന്നു, മറ്റുള്ള പുറമെയുള്ള ആരാധന യാഗക്രമങ്ങളെല്ലാം ചെയ്യുന്നവരായിരുന്നു. അവരുടെ ഉപദേശങ്ങൾ മോശമായിട്ടാണോ? അല്ല, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്,
പരീശ ഭക്തന്മാരുടെ ഉപദേശം നിങ്ങൾ അനുസരിപ്പീൻ. കാര്യം അവർ നല്ല കാര്യമാണെന്ന് കർത്താവ് തന്നെ ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അവരെ കപടഭക്തിക്കാരെ എന്ന് വിളിക്കാൻ കാര്യം? അവരുടെ പ്രവൃത്തി നോക്കിയല്ല, അവർ ചെയ്യുന്ന യാഗങ്ങളോ ത്യാഗങ്ങളോ നോക്കിയല്ല, പിന്നെയോ അവരുടെ ഹൃദയം നോക്കിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് തന്നെ പറയുന്നുണ്ട്, തൻ്റെ അടുക്കൽ അന്ത്യനാളിൽ അനേകർ കടന്നു വന്നിട്ട് കർത്താവ് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു വീര്യപ്രവൃത്തികൾ ചെയ്തു അത്ഭുത പ്രവൃത്തികൾ ചെയ്തു പിശാചിനെ ഞങ്ങൾ ഓടിച്ചു ഇതൊക്കെ പറയുമ്പോഴും കർത്താവ് പറയുന്നു, ഡിപ്പാർട്ട് ഫ്രം മീ ഐ നെവർ ന്യൂ യു, എന്നെ വിട്ടു പോകുവീൻ അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അവരുടെ പ്രവൃത്തി ഇല്ലാഞ്ഞാൽ അവർ കള്ളം പറഞ്ഞതല്ല, അവർ ചെയ്തതെല്ലാം ശരിയാണ്, പക്ഷേ ഹൃദയം നോക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ അതിന് യാതൊരു വിലയും ഇല്ലാതായിത്തീരുന്നു. ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കപടഭക്തി എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ആണ് അല്ലേ, അഭിനയമാണ്. ഷേക്സ്പിയർ തൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയുണ്ടായി, വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് മെൻ ആൻഡ് വുമൻ ആർ പ്ലേയേഴ്സ്. ലോകം ഒരു സ്റ്റേജാണ്, നാടക സ്റ്റേജാണ്, ഇവിടെ മനുഷ്യർ സ്ത്രീ പുരുഷന്മാരെല്ലാം അതിലെ അഭിനേതാക്കളാണ്. ഒരു ബുദ്ധി പറഞ്ഞാൽ ആത്മീയ ലോകത്ത് നമ്മൾ നോക്കിയാൽ വളരെ ശരിയല്ലേ, ഇന്നൊരുപാട് അഭിനയങ്ങൾ നടനങ്ങൾ ആക്ടിങ് നമ്മൾ കാണുന്നുണ്ട്. പുറമേ നമ്മളത് നോക്കുമ്പോൾ അതൊക്കെ ഒരു എന്താണെന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, എന്നാൽ ഹൃദയങ്ങളെ കാണുന്ന കർത്താവിൻ്റെ മുമ്പിൽ അതിനെന്താണ് വില എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾക്കെല്ലാം വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണ് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഹൃദയം എന്നുള്ള ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്, ദൈവം നമ്മളിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഹൃദയം എന്താണ്, നമ്മളിൽ ഉണ്ടാകാൻ ദൈവത്തിന് താല്പര്യമില്ലാത്ത ഹൃദയം എന്താണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഹിബ്രൂസ് ചാപ്റ്റർ 3:12 ഈവിൾ ഹേർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈവിൾ ഹാർട്ട്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. ഇവിടെ പറയുന്ന വേദഭാഗം നോക്കുക, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ഈവിൾ ഹാർട്ട്, അൺബിലീവിങ് ഈവിൾ ഹാർട്ട്. ഈവിൾ ഹാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇത് വല്ല ഗുണ്ട നേതാക്കന്മാരുടെ ഹൃദയമാണോ, ഗുണ്ടകളുടെയാണോ, തീവ്രവാദികളുടെയാണോ? അല്ല, ഇത് പറയുന്നത് വിശ്വസിക്കേണ്ടിയ തൻ്റെ മക്കൾ തന്നെ അവിശ്വസിക്കുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തിൽ വിളിക്കുന്ന വിളിയാണ് ഈവിൾ ഹാർട്ട്, ദുഷ്ടഹൃദയം എന്നുള്ളത്. നമ്മളെല്ലാം അറിയപ്പെടുന്നത് വിശ്വാസികളിലാണ് അല്ലേ. നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ വിശ്വാസിയാണോ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം വിശ്വാസികളാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതൊന്നും അല്ല. പ്രധാനമായിട്ടും ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ഏത് സഭയിൽ പോകുന്നു, ഏത് സഭയിലാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് വിശ്വാസിയാണോ. അപ്പം വിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നെങ്കിലും വിശ്വാസമില്ലാത്ത ഒരു വിശ്വാസ സമൂഹം എന്ന് വേണമെങ്കിൽ പൊതുവേ പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നെയ്യപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നെയ്യെന്നുള്ള പേരേ ഉള്ളൂ, നെയ്യപ്പത്തിൽ നെയ്യില്ല എന്ന് പറയുന്നത് പോലെ വിശ്വാസികളെന്ന ലേബലുണ്ട്. എന്നാൽ വിശ്വാസമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അവരിലുണ്ട് എന്ന് പറയുവാൻ കാരണമായി തീർന്നതെന്നുള്ളത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഹിബ്രൂസ് ചാപ്റ്റർ 4:2 ഇങ്ങനെ വായിക്കുന്നു, അവരെപ്പോലെ നാമും ഒരു സത്വവർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നോക്കുക, ദൈവവചനം കേൾക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഇന്ന് ദൈവത്തിൻ്റെ മഹാകരണം കൊണ്ട് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എങ്ങോട്ട് നോക്കിയാലും ദൈവവചനം, എല്ലാ മീഡിയകളിലും ദൈവവചനം, പക്ഷേ കേൾക്കുന്നുണ്ട്, വിശ്വാസമായിട്ട് അത് പരിണമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുതന്നെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ഇസ്രായേൽ മക്കൾക്കും സംഭവിച്ചത്. ദൈവം അവരോട് വ്യക്തമായിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്നാമത് പറഞ്ഞ അവരെ മിസ്രയീം എന്ന ദേശത്ത് അടിമകളായി അവിടെ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരോട് പറഞ്ഞു, ഞാൻ നീ അടിമ വീടായ ഈ മിസ്രയീമിൽ നിങ്ങളെ വിടുവിക്കും എന്ന് പറഞ്ഞു. അത് അവരെല്ലാവരും വിശ്വസിച്ചു. നമുക്കറിയാം വേദഭാവം വായിക്കുമ്പോൾ ആടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അവർ പുരട്ടി കഴിഞ്ഞ അതിനുശേഷം കർത്താവ് പറഞ്ഞതുപോലെ അവരെല്ലാം ചെയ്തു, അവരെല്ലാവരെയും ദൈവം വിടുവിച്ചു. അവിശ്വസിച്ചവരാരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും വിശ്വസിച്ചു. ദൈവം പ്രോമിസ് ചെയ്തു, കർത്താവ് പറഞ്ഞ വാക്കിനെ അവർ വിശ്വസിച്ചു,
അവരവിടെ നിന്ന് മോചിക്കപ്പെടുവാൻ കണ്ണിടയാ തീർന്നു. എന്നാൽ അതോടൊപ്പം കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞല്ലേ. കർത്താവിൻ്റെ വാഗ്ദത്തമായിരുന്നു. എന്നാൽ ആദ്യത്തെ പാർട്ട് കേട്ട് വിശ്വസിച്ച് ആ അനുഗ്രഹം അനുഭവിച്ചവർ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ വന്നപ്പോൾ അവർ സംശയിക്കാൻ തുടങ്ങി. അയ്യോ, ഇതിലും ഭേദം, തിരിച്ചു പോകുന്നതായിരുന്നു, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. ഇന്ന് പലരും പറയുന്നത് ഇതിലും ഭേദം അതായിരുന്നു, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ആടി ഉലയുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് അവിശ്വാസമുള്ള ഹൃദയമുണ്ടാകുന്നത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ അനവധിയായ നന്മകൾ, അനുഗ്രഹങ്ങൾ അവർ കണ്ണുകൾ കൊണ്ട് കാണുകയും അവർ അനുഭവിക്കുകയും ചെയ്തിട്ടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്കത് വിശ്വാസമായി പരിണമിക്കുവാനൊക്കെ ഒന്നും സാധിച്ചില്ല. ദൈവത്തിൻ്റെ വചനമില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന ധാരാളം, നമ്മൾ പറഞ്ഞ പോലെ ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ വിശ്വാസമായിട്ട് കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പം സിമെൻറ്റും കമ്പിയും മണലും ഒക്കെ മാറി മാറി ഇരുന്ന് കഴിഞ്ഞാൽ അത് മിക്സാവുന്നില്ല. അത് ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ വെള്ളവും എല്ലാം മിശ്രിതങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോഴാണ് അത് പ്രയോജനമുള്ള ഒരു മെറ്റീരിയലായിട്ട് മാറുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ, നമ്മൾ കേൾക്കുന്ന വചനവും കേൾക്കുന്ന വചനം കേൾക്കുക മാത്രമല്ല, അത് വിശ്വാസമായി തീർന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷീണിക്കുന്നുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിലുണ്ടാകുമ്പോൾ നമ്മൾ സംശയിക്കുന്നുണ്ടോ? കർത്താവ് വിളിക്കുന്ന പേരാണ് അവിശ്വാസം മൂലമുള്ള ദുഷ്ടഹൃദയം. ദൈവമക്കളെ, അങ്ങനെ ഒരു ലേബൽ അല്ല നമ്മളെ അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ പണിത വീടിനെക്കുറിച്ച് പറഞ്ഞല്ലേ, അവൻ വളരെ ആഴത്തിൽ കുഴിച്ചു, പാറമേലാണ് വീട് പണിതത്. ഇത്ര ശക്തമായിട്ട് ഇവൻ സമയമെടുത്ത് പാകം ചെയ്യുമ്പോൾ, വീട് പണിയുമ്പോൾ മറ്റേ ആളെ വീട് പണിത് കഴിഞ്ഞു, അവനത് താമസവും പാലുകാച്ചും കഴിഞ്ഞു, ഇവിടെ ഒരാൾ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ആഴത്തിൽ അടിസ്ഥാനത്തിൽ ഇട്ട് പണിത വീട് നിലനിൽക്കാൻ കാര്യം? മഴ വന്നു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, അത് നിലനിൽക്കുവാൻ തക്കവണ്ണം, ശക്തമായിട്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് അത് വിശ്വാസം, അതിൻ്റെ ഉറപ്പായിരുന്നു. ദൈവമക്കൾ, അതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിതതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതമായിരിക്കും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ അറിയുമ്പോൾ അറിയാം, രണ്ടുപേർ മാത്രം ഉറച്ചു നിന്നു, ജോശുവയും കാലേബും. ഒരു വലിയ ഭൂരിപക്ഷം, ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇവർക്കെതിരായി തീർന്നു. അവരാരും വിശ്വസിച്ചില്ല. ഇവർ പറഞ്ഞു, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞത് നിവർത്തിച്ച ദൈവം രണ്ടാമത്തേത് നിവർത്തിക്കുവാൻ ശക്തനാണ്. അവിടുത്തെ പ്രതിസന്ധികളോ അവിടെയുള്ള മല്ലന്മാരോ ഇതൊന്നുമല്ല നമുക്ക് വിഷയം. നമുക്ക് വിഷയം വാഗ്ദത്തം ചെയ്ത കർത്താവാണ് നമ്മുടെ ഫോക്കസ് എന്നുള്ളത് അവർ വിശ്വസിച്ചു. ഞാൻ ചിന്തിക്കുകയാണ്, അവരെ അവർ കൊന്നുകളയാഞ്ഞത് വലിയ ഭാഗ്യമായി. ഇപ്പോൾ ദൈവം അവരെ സൂക്ഷിച്ച കാര്യം, ഇത്രയും ആളുകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ് അവർ ചോദിക്കും, ഞങ്ങൾ ഇത്രയും പേര് മണ്ടന്മാരാ, നീ ഞങ്ങൾ മാത്രം എടുക്കുമാരെന്ന് ചോദിക്കുന്ന ആ രീതിയിൽ പോലും അവർ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കൊണ്ട് സാധിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ വരുന്നു പരിശോധിക്കുക. ട്രസ്റ്റ് ഹിം ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. എബ്രായനെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 6:12, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. വിശ്വാസത്താലും ദീർഘക്ഷമയാലും, രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വേണം. ദൈവം നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കും, ദൈവം തൻ്റെ സമയത്ത്, തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കും. എന്നാൽ വിശ്വാസവും അതോടൊപ്പം തന്നെ ദീർഘക്ഷമയും. കർത്താവേ, നീ ഇന്നതുപോലെ ഇന്ന സമയത്ത് ചെയ്തു തരണമെന്ന് അങ്ങോട്ട് പറയല്ല, നിൻ്റെ സമയത്ത് നീ പറഞ്ഞതാണ്, നീ വാഗ്ദത്തം ചെയ്തതാണ്. മനുഷ്യർ പറഞ്ഞ വാഗ്ദത്തങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് നൽകിത്തരുന്നത്, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംശയിക്കുന്നവരെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്, ഇരു മനസ്സുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അങ്ങനൊരു ചിന്തയേ വേണ്ട, ഞാൻ ഇരു മനസ്സോടുകൂടി ജീവിച്ചിട്ട് കർത്താവ് നൽകി തരുമെന്നൊരു ചിന്ത നമുക്ക് വേണ്ട എന്ന് ദൈവത്തിൽ പറയുന്നു. നമ്മൾ ഒന്നാമത് കണ്ടത്, ദൈവം ആഗ്രഹിക്കാത്ത ഹൃദയമാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. രണ്ടാമത് നമ്മൾ കാണുന്നത് ഹാർഡ് ഹാർട്ട്, കഠിന ഹൃദയം. എന്താണ് കഠിന ഹൃദയം എന്നുള്ളത് നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായേക്കാണ്. ഫറവോൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു, കഠിനപ്പെട്ട ഹൃദയം.
സെഖറിയ പ്രവചനം 7:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ബുക്ക് ഓഫ് സെഖറിയ chapter 7:12. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകൻ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി എന്നാണ് വായിക്കുന്നത്. വജ്രം പോലെ കടുപ്പമാക്കി, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാതെ ഹൃദയത്തെ കഠിനമാക്കുന്ന ഒരനുഭവം. ദൈവവചനമേ, അങ്ങനെ ഒരു അനുഭവം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കില്ല. കാഠിന്യമുള്ള ഹൃദയം, കല്ലുപോലുള്ള ഹൃദയമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാഠിന്യമുള്ള ഹൃദയത്തിലേക്ക് പോകുന്നത് ചുമ്മാതെ പോകത്തില്ല, ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം പാപ ജീവിതത്തിൽ തുടർന്ന് ജീവിക്കുക. പാപമാണെന്ന് അറിഞ്ഞിട്ടും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ റിപ്പൻറ്റ് ചെയ്യാതെ അതിൽ തുടർന്ന് ജീവിക്കുന്ന ഒരു അനുഭവമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു അപകടത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ദൈവവചനം പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുമ്പോൾ അത് കേൾക്കാതെ നമ്മൾ കാഠിന്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ ഒരു ഡേഞ്ചർ സോണിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മൾ പറയാറുണ്ടല്ലോ, സൂര്യപ്രകാശത്തിലാണ് രണ്ട് വസ്തുക്കൾ നമ്മൾ വെച്ച് നോക്കുക. സൂര്യപ്രകാശം, ഒരേ ചൂട്, ഒരേ സൂര്യൻ, ഒരു പാത്രത്തിൽ കുറച്ച് കളിമണ്ണ് കുഴച്ച് വെക്കുക, വേറൊരു പാത്രത്തിൽ കുറച്ച് വെണ്ണ അല്ലെങ്കിൽ ബട്ടർ എടുത്ത് വെക്കുക. രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത്. ഒരേ സൂര്യൻ, ഒരേ ചൂട്, ഒരേ ടെമ്പറേച്ചർ, പക്ഷേ ഒന്ന് കട്ടിയായിക്കൊണ്ടേ ഇരിക്കുന്നു, മറ്റേത് മെൽറ്റ് ചെയ്യപ്പെടുന്നു. ദൈവമക്കളെ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മനോഭാവം എന്താണ്? നമ്മൾ ഹാർഡനാക്കുകയാണോ, കഠിനപ്പെടുത്തുകയാണോ, അതോ ആ വെണ്ണയെപ്പോലെ അതിനനുസരിച്ച് നമ്മൾ ഉരുകുവാൻ തക്കവണ്ണം ഹൃദയത്തിൻ്റെ ഒരു കാഠിന്യത മാറുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാറുണ്ടോ? യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 1:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി, സകല അനീതി എന്നല്ല, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്ത് അവസ്ഥയാണ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ? നിങ്ങൾ ദൈവവചനം സ്വീകരിക്കാതെ നാളുകളായി ചില പാപ സ്വഭാവങ്ങൾ തുടരുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, അപകടം വിളിച്ചു വരുത്തരുത്, മാനസാന്തരപ്പെടുക, ഏറ്റുപറയുക, ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മൊബൈലും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാം, വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും, ചെറിയ പ്രശ്നങ്ങളായിരിക്കും തുടക്കം. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ ആൻറ്റി വൈറസ് ഇട്ട് അതിനെ ക്ലീനപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ആ ഡിവൈസ് ബിയോണ്ട് റിക്കവറി ആയിട്ട്, ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങിയവിടെയായിത്തരും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പാപത്തിൻ്റെ അതിന് നമ്മൾ അവസരം കൊടുക്കുന്നെങ്കിൽ, ഏറ്റുപറയുന്നില്ലെങ്കിൽ സാരമില്ല, ദൈവം കരുണാമയനല്ലേ, ഞാൻ കുറച്ച് നാളോടൊക്കെ കഴിയേ, അപകടമാണ്. ദൈവജനമേ, നമ്മളത് ഏറ്റുപറയുക, ഹൃദയത്തെ കഠിനമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന വസ്തുവാണ് പ്രൈഡ്, അഹങ്കാരം. അഹങ്കാരം നമുക്കറിയാം, 101:5 വായിക്കുന്നു, ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവനെ ഞാൻ സഹായിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ദൈവം സഹായിക്കുകയില്ല. ഉന്നത ഭാവവും നിഗള ഹൃദയവുമുള്ളവർ, പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, 1 പത്രോസ് 5:5, ദൈവം നിഗളയോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ. നമ്മൾ എന്തിനാണ് ദൈവങ്ങൾ അഹങ്കരിക്കുന്നത്? എന്ത് വിഷയത്തിലാണ്? നമ്മുടെ കുടുംബശ്രേഷ്ഠതയിലോ, നമ്മുടെ വിദ്യാഭ്യാസത്തിലോ, സ്വാധീനത്തിലോ, കഴിവിലോ, പണത്തിലോ, വീടിലോ, കാറിലോ, എന്തിനാണ് നമുക്ക് അഹങ്കരിക്കുവാനുള്ളത്? അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ദിനംതോറും കഠിനപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്, നമ്മുടെ ഹൃദയം കഠിനപ്പെടാനുള്ള ഒരു പ്രധാന കാരണമാണ് അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാതിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ദേഷ്യമുണ്ടാകുന്നു, വെറുപ്പുണ്ടാകുന്നു, ഗോസിപ്പുണ്ടാകുന്നു, മറ്റുള്ളവരെക്കുറിച്ച് ഈവിൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതിൻ്റെ എല്ലാം തുടക്കം എന്താണെന്നറിയാമോ? ചിലരോട് ഹൃദയംഗമായി ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ദുഃഖമെന്ന് പറയട്ടെ, പെറ്റതള്ളയോട് സംസാരിക്കാത്ത മക്കളെ കാണുമെന്നൊക്കെ സാധിക്കുന്നു. പെറ്റതള്ള മറ്റെല്ലാം വിടെ, സ്വന്തം ഉദരത്തിൽ നിന്ന് നാം ഉരുവാക്കിയ ആ പ്രസവിച്ച സ്വന്തം അമ്മയോട് സംസാരിക്കാത്ത മക്കൾ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, സഹോദരങ്ങൾ, ഓരോ അമ്മയുടെ ഉദരത്തിൽ വന്ന സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതെ, ഇതൊക്കെ ഞാൻ ദൈവത്തെ അറിയാത്തവരുടെ കാര്യമല്ല പറഞ്ഞത്, ദൈവ സഭയിൽ ഉള്ള ആളുകളുടെ ഇടയിൽ കാണുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ദൈവമക്കളെന്ന് പറയപ്പെടുന്നവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും ഹൃദയത്തിൽ വിദ്വേഷമോ വെറുപ്പോ നാളുകളായി സംസാരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവരോട് ഇടപെടാതിരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഠിനപ്പെടുത്തുകയാണ്.
പഴയ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും വീണ്ടും പറഞ്ഞ് വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ടോ? മറന്നു കളയേണ്ടത് മറന്നു കളയുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേഷം 6:5 അതിൻ്റെ 15 വാക്യത്തിൽ, Matthew 6:15 ഇങ്ങനെ വായി, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നമ്മൾ നോക്കുക ദൈവജനമേ, നമ്മുടെ ഇടയിൽ ആരോടും ഒരു വ്യക്തിയോടും കയ്പായിരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ അവരോട് ക്ഷമിച്ചില്ല എങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ് പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നവരാണോ നാം? നമുക്ക് ക്ഷമിച്ച് കളയേണ്ടത്, വിട്ട് കളയേണ്ടത്, നിസ്സാര കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് ദിവസവും ഇങ്ങനെ പോക്ക് ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചിന്ത നമുക്കുണ്ടോ, സ്വഭാവമുണ്ടോ? ദൈവവചനം പറയുന്നു മനഃപൂർവ്വമായി ഹൃദയപൂർവ്വമായി ക്ഷമിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. കർത്താവ് തന്നെ തൻ്റെ അടുക്കൽ വന്ന പരീശന്മാർ പറയേണ്ടത് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് കാര്യം പറഞ്ഞപ്പോൾ മോശ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ മോശ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. എന്താണ് ഒരു ഈ ഈ ഒരു ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ സാധിക്കും. Ezekiel's book 11:19 Book of Ezekiel 11:19 ഇങ്ങനെ നമ്മളെ വായിക്കുന്നു, അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനുള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. കർത്താവ് പറയുവാണ്, ദൈവ വാക്തത്വം ചെയ്യുകയാണ്, ഒരു പഴയ നിയമവും പുതിയ നിയമവും അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഇതാണ് ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിനൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണം. കല്ലായുള്ള ഹൃദയം മാറി ദൈവം അവിടെ മാംസമായുള്ള ഹൃദയം ആണ് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ ജനത്തിന് തന്നെ അനുസരിക്കും, തന്നെ വിശ്വസിക്കും, തൻ്റെ ജനത്തിന് ദൈവം കൊടുക്കുന്ന കല്ലായ ഹൃദയമല്ല മാംസമായുള്ള ഹൃദയം. Jeremiah 31:31 വായിക്കുന്നു, Jeremiah 31:31 ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. പഴയ നിയമം കൽപ്പലകയിലായിരുന്നു നമുക്ക് കൽപ്പനകൾ നൽകി തന്നത്. എന്നാൽ ഒന്ന് ഓർക്കുക, പുതിയ നിയമത്തിലേക്ക് വന്നൊരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിലാണ് കല്ലായ ഹൃദയം മാറ്റി മാംസമായ ഹൃദയത്തിൽ ദൈവവചനം ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ എഴുതിയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുക. വാണിങ്ങായിട്ട് Hebrews 3:8 ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ കാഠിന്യമായ ഒരു അനുഭവത്തോടെ പാപത്തിൽ തുടരുന്ന ഒരു ജീവിതമാണോ, അഹങ്കാരമുള്ള മനസ്സാണോ, മറ്റുള്ളവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കാൻ കഴിയാത്ത ഒരു മനസ്സാണോ, ഹൃദയകാഠിന്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു സമയം ദീർഘിപ്പിക്കരുത്. നമ്മൾ കർത്താവിന് പറഞ്ഞതുപോലെ ആ മാംസമായ ഒരു ഹൃദയത്തിന് വേണ്ടി ക്ഷമിക്കുവാൻ ഏറ്റുപറയുന്ന മാനസാന്തരമുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഹൃദയത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. കർത്താവ് ആഗ്രഹിക്കാത്ത മറ്റൊരു ഹൃദയത്തിൻ്റെ സ്വഭാവമാണ് ഡിവൈഡഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18 അതിൻ്റെ 21 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Ezekiel 18:21 അപ്പോൾ ഏലിയാവ് അടുത്ത് എന്ന് സർവ്വജനത്തോട് നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വയ്ക്കും, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. അല്ല, രണ്ട് തോണിയിൽ കാൽ വയ്ക്കും. ഇന്ന് പലരുടെയും ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരു ഡിവൈഡഡ് ഹാർട്ടായിട്ട് വിഭജിക്കപ്പെട്ട ഹൃദയമായിട്ടാണ് പലരും ജീവിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് 6:24 Matthew 6:24 രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. സമ്പത്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം അതിൻ്റെ, നമുക്ക് രണ്ട് യജമാന്മാർ, കർത്താവും മാമോനും, കർത്താവും ലോകവും, അങ്ങനെ ഒരു ബന്ധം, ഒരു ജീവിതം നമുക്ക് ചെയ്യുവാൻ സാധ്യമാകുകയില്ല. ദൈവം അങ്ങനെയുള്ളൊരു ഡിവൈഡർ ഹാർട്ടിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സൺഡേ സ്കൂൾ കുട്ടി പറഞ്ഞ പോലെ, ഭൂമിയിൽ എനിക്ക് ധനവാനായിട്ടും ജീവിക്കണം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലാസറായിട്ടും ജീവിക്കണം, അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. മിക്സഡ് ഫെലോഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവ കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളികളാകുവാൻ ദൈവം നമ്മളെക്കുറിച്ച്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് ഞാൻ എരിയുന്നു, അഹുവായ ഉപായത്താൽ ചതിച്ചതുപോലെ
നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവജനമേ, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഒരു ഡിവൈഡഡ് മിക്സഡ് ഫെലോഷിപ്പ് നമുക്ക് പാടില്ല. കർത്താവുമായിട്ടുള്ള ഹൃദയംഗമായ ഒരു ബന്ധമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളിനിയും ദൈവം ആഗ്രഹിക്കുന്ന, നമ്മൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില ഹൃദയ സ്വഭാവങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. എന്നാൽ ദൈവം എങ്ങനെയുള്ള ഹൃദയമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്തയാണ് ബ്രോക്കൺ ആൻഡ് കോൺട്രൈറ്റ് ഹാർട്ട് ഓർ ദി ട്രൂ ഹാർട്ട്. ഇങ്ങനെ വായിക്കുന്നു, തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഒരു ഹൃദയം. സങ്കീർത്തനം 51:16 സാംസ് ചാപ്റ്റർ 51:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ബ്രോക്കൺ ആൻഡ് കോൺട്രൈറ്റ് ഹാർട്ട്, എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് എൻ്റെ അർത്ഥം? ബ്രോക്കൺ, ദൈവമേ തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഒരു ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവസേനയിൽ സമർപ്പിക്കുക, ദൈവമേ നിന്നെ കൂടാതെ, നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം മുൻപോട്ട് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവസേനയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഐ ക്യാൻ ഡു നത്തിങ് വിത്തൗട്ട് യു ലോർഡ് എന്ന് ദൈവത്തോട് പറയുമ്പോഴാണ് തകർന്ന നുറുങ്ങിയുള്ള ഒരവസ്ഥ. എനിക്ക് കഴിയും, ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നവരല്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. ഒരു ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുന്ന ഒരു അനുഭവം. നമുക്കറിയാം ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞാൽ യുഗുകൾ അടിച്ചു നോക്കിയാൽ കിട്ടും. ഒരു വലിയ ട്വിൻ ടവർ നിന്ന സ്ഥലമാണ് ന്യൂയോർക്കിൽ. വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്ന സ്ഥലത്ത് അമേരിക്കയുടെ തല അഹങ്കാരമെന്ന് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന അമേരിക്കയുടെ ആ വലിപ്പത്തെ കാണിച്ചിരുന്ന ആ ടവർ പൊളിച്ച് മാറ്റി അവിടെ ഇപ്പോൾ ഗ്രൗണ്ട് സീറോ ആക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉയർച്ചകൾ, നമുക്ക് അഹങ്കാരമായി തോന്നുന്ന, ഒരു പക്ഷേ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ധനമായിരിക്കാം, എന്താണോ ദൈവസന്നിധിയിൽ ഉയർന്ന് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് തടസ്സമായി ഉയർന്നു നിൽക്കുന്നത്, അതിനെ ഇടിച്ചു കളഞ്ഞ് ഒരു ഗ്രൗണ്ട് സീറോയിലേക്ക് വരുന്ന അനുഭവമാണ് തകർന്നു നുറുങ്ങിയുമുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. യഹോശാഫാത്തിൻ്റെ അനുഭവം നമുക്കറിയാം. തനിക്ക് ഭക്തനായ തനിക്കെതിരെ ഒരു സൈന്യം വന്നപ്പോൾ പ്രാർത്ഥിച്ച രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ദൈവമക്കളെ. ഒന്ന് പറഞ്ഞത്, ഐ ഡോണ്ട് നോ വാട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കർത്താവേ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കർത്താവേ. രണ്ടാമത് പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല കർത്താവേ, വി ഹാവ് നോ സ്ട്രെങ്ത്. എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല, ചെയ്യാൻ എന്തും ചെയ്യാനുള്ള ശക്തിയും ഇല്ലാത്തൊരു അനുഭവം. ദൈവമേ നിൻ്റെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന അനുഭവമാണ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഒരു അനുഭവം. നമുക്ക് പ്ലാൻ എ ഉണ്ട്, അല്ലെങ്കിൽ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഒന്ന് പറ്റിയില്ലെങ്കിൽ മറ്റേ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായിട്ട് കർത്താവേ നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന ഒരനുഭവത്തിലേക്കാണ് നമ്മൾ മനസ്സ് കടന്നു വരേണ്ടത്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നെങ്കിൽ അവർക്ക് ആത്മീയമായ ഒരു അപകടത്തിൻ്റെ വക്കിലാണ് നാം നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഞാൻ ഈ അടുത്ത സമയത്ത് ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലിയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കണം. അദ്ദേഹം ഒരിക്കലേ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു സെലിബ്രിറ്റി ആണല്ലോ അദ്ദേഹം, ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ പ്ലീസ് പുട്ട് യുവർ സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഇടൂ സർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ആം എ സൂപ്പർ മാൻ, ഐ ഡോണ്ട് നീഡ് ബെൽറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കുക, ആ എയർ ഹോസ്റ്റസ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാൻ സൂപ്പർമാൻ ആണെന്ന് പറഞ്ഞപ്പോൾ എയറോസസ് വിട്ടു കൊടുത്ത് പറഞ്ഞു, സൂപ്പർമാൻ ഡസൻ നീഡ് എ ഫ്ലൈറ്റ് എന്ന് അദ്ദേഹം ആ പ്രിയപ്പെട്ടവൾ മറുപടിയായിട്ട് പറഞ്ഞു. നിങ്ങൾ സൂപ്പർമാൻ ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ഓരോ വ്യക്തികളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗതികളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, ഞാനാണ് ഏറ്റവും മഹാനായ വ്യക്തി എന്ന് അദ്ദേഹം ഒരിക്കൽ സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ പറയാൻ പറയുന്ന കാര്യം, ചില നാളുകൾക്ക് ശേഷം ഒരു ഹോസ്പിറ്റൽ ബെഡിൽ വളരെ വീക്കായിട്ട്, ബലഹീനനായിട്ട്, പാർക്കിൻസൺസ് എന്ന രോഗബാധിതനായിട്ട് കിടക്കയിൽ കിടക്കുന്ന കാഴ്ചയാണ് ലോകം പിന്നീട് കാണുന്നത്. എത്ര ഉന്നതനായിക്കൊള്ളട്ടെ, എത്ര ശക്തനായിക്കൊള്ളട്ടെ, സെലിബ്രിറ്റി ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഔന്നിത്യം, നമ്മുടെ ഉയർച്ച, നമ്മുടെ നിഗളം, അതൊന്നും ദൈവസന്നിധി വില പോകുകയില്ല. എത്രമാത്രം നമുക്ക് താഴുവാൻ കഴിയും. ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു മനസ്സ്, ബ്രോക്കൺ ആൻഡ് കോൺട്രൈറ്റ് സ്പിരിറ്റ്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ദാവീദ് പറയുകയാണ് ദൈവത്തിൻ്റെ ഹനനാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, യാഗങ്ങൾ കഴിച്ച് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്യാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. ഞാൻ അത് കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് സമയം ബൈബിൾ വായിക്കുന്നുണ്ട്. ദൈവം നോക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഇതിലൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തെയാണ് കർത്താവ് പരിശോധിക്കുന്നത്. നമ്മളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരുപാട് ഒരുപാട് സീറോ നമ്മളിങ്ങനൊരു പേപ്പർ ഇങ്ങനിട്ട് 0000 എന്നൊരു 100 ഇട്ടാലും ഒരു വിലയില്ല. എന്നാൽ അതിൻ്റെ ഇടത്ത് വശത്ത് ഒരു ഫിഗർ എഴുതുമ്പോൾ, ഒന്നെന്നോ അല്ലെങ്കിൽ രണ്ടെന്നോ നമ്മൾ എഴുതി കഴിയുമ്പോൾ ആ സീറോയ്ക്കെല്ലാം വില വരുന്നു. എന്നതുപോലെ മാത്രമാണ് ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന യാഗങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ അതിന് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ, ദൈവസ്ഥനിൽ അതിന് വില മതിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹൃദയത്തിൽ നിന്നുള്ള പ്രവൃത്തിയായിരിക്കണം. തകർന്നു നുറുങ്ങിയുമുള്ള ഒരു ഹൃദയത്തോടു കൂടിയുള്ളതാണ്, അതാണ് ദൈവം സ്വീകരിക്കുന്നത്. അതാണ് ട്രൂ ഹാർട്ട് എന്ന് പറയുന്നത്, സത്യമായ ഹൃദയമെന്ന് പറയുന്നത്. നമുക്കറിയാം യെശയ്യാ പ്രവചനം 57:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Isaiah 57:15 കർത്താവ് പറയുകയാണ്, തന്നെക്കുറിച്ച് തന്നെ താൻ പറയുന്നത്, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമവും ഉള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് താൻ പറയുന്നത്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, പക്ഷേ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ ഉന്നതനാണ്, ശാശ്വതവാനാണ്, നിത്യനാണ്, അത്യുന്നതനാണ്, ബലവാനാണ്, അതെല്ലാം ശരിയാണ്, പക്ഷേ God dwells with the person of contrite and humble spirit. താഴ്മയുള്ളവരോട്, മനസ്താപമുള്ളവരോട്, തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമുള്ളവരോടുകൂടെ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവചനം 66:2 നമ്മളിങ്ങനെ വീണ്ടും വായിക്കുന്നുണ്ട്, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. ശരിയാണ്, കർത്താവ് പറയണം, ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, അങ്ങനെയാവുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അറിയിച്ചു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ബ്രോക്കൺ ഹാർട്ട്, തകർന്ന ഹൃദയം എന്ന് പറയുന്നത് ഒരു ഇളകി മറിച്ച ഒരു ഒരു മണ്ണ് പോലെയാണ്. നമുക്കറിയാം കട്ടിയായിട്ടുള്ള കല്ലായിട്ടുള്ള ഇളകി മറിക്കാത്ത സ്ഥലത്ത് കുറച്ച് വിത്ത് വിതച്ചാൽ അത് അവിടെ കിടന്ന് ഉണങ്ങിപ്പോകത്തുള്ളൂ. എന്നാൽ അത് നിലം ഉഴുതു മറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വിത്തുകൾ പാകിയാൽ എന്ത് ചെയ്യും? അത് 30, 60, 100 മേനിയായി വളർന്ന് വരുവാൻ. ഇത് തന്നെയാണ് ദൈവമക്കൾ, നമ്മുടെ ഹൃദയം തകരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഈ ആരെങ്കിലും ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ നുറുങ്ങിയ അവസ്ഥയിലായിരിക്കാം. എന്നാൽ എനിക്ക് ദൈവത്തിൽ നിങ്ങളോട് പറയുവാനുള്ള, എൻകറേജ് ചെയ്യുവാനുള്ള ഒരു കാര്യം, സങ്കീർത്തനം 34:18 നമ്മിങ്ങനെ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലാണോ? ഒരു പക്ഷേ എന്തെങ്കിലും വേദനയുടെയോ ബുദ്ധിമുട്ടിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒക്കെ സാഹചര്യത്തിലൂടെ ആയിരിക്കാം. എന്നൊരു കാര്യം ഓർക്കുക, അങ്ങനെയുള്ളവർക്കാണ് യഹോവ ഏറ്റവും സമീപസ്ഥൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇഫ് യു ആർ എ ബ്രോക്കൻ പേഴ്സൺ, ലോർഡ് ഈസ് സോ ക്ലോസ് വിത്ത് യു. നിങ്ങളുടെ ഏറ്റവും അടുത്ത് നമ്മുടെ കർത്താവുണ്ട്. പരമാർത്ഥ മനസ്സിനെക്കുറിച്ചും ദൈവം പറയുന്നുണ്ട്, പരമാർത്ഥ ഹൃദയം. ഇബ്രായലേഖനം 10:22 Hebrews 10:22 നാം ഇങ്ങനെ വായിക്കുന്ന, ദുർമനസാക്ഷി നീങ്ങുമാറെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിയല്ലുക. ട്രൂ ഹാർട്ട്, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിയല്ല. പഴയ നിയമത്തിൽ ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ട്. ഒരു ഏറ്റവും മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതനായ വ്യക്തി ദൈവസന്നിധിയിലേക്ക്, ആ ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ചില റിക്വയർമെൻറ്റുകളുണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ താൻ ശുദ്ധിയുള്ളവനാകണം, യാഗ മൃഗത്തിൻ്റെ രക്തം കൊണ്ട് തളിക്കണം, ഇതൊക്കെ ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ദേവനം പറയുന്നു, നമുക്കതൊന്നുമല്ല, അതൊന്നും നമ്മളെ സംബന്ധിച്ച് ആവശ്യക്കാരി, ആ യാഗമെല്ലാം കർത്താവ് ഒരിക്കലായിട്ട് ചെയ്തു. തൻ്റെ നിഷ്കളങ്കവും നിർദോഷവുമായ രക്തം നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതിനാൽ ശുദ്ധീകരണം പ്രാപിച്ചു. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ചെല്ലുവാൻ ദൈവമക്കുറിച്ച് ആഗ്രഹിക്കും. ഒരു പരമാർത്ഥ ഹൃദയം, ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്ത, ഒന്നും നമുക്ക് ദൈവസന്നിധിയിൽ ഒളിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഭക്തന്മാരൊക്കെ അതാണ് ദൈവമക്കളെ ചെയ്ത്, അവരാരും പെർഫെക്റ്റ് അല്ല. ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. താൻ ചെയ്തതെല്ലാം ശരിയായിട്ടല്ല, പക്ഷേ ദൈവം മുൻപാകെ ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു അവരുടെ ഹൃദയം. ദൈവമക്കളെ, ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ
നമുക്കിടയാകട്ടെ. കർത്താവിനെ പറഞ്ഞു, ദൈവത്തോടടുത്ത് ചെല്ലുക, എന്നാൽ അവൻ ഞങ്ങളോട് അടുത്തു വരും. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഇടയാകട്ടെ. മൂന്ന് അനുശാസനം പറഞ്ഞത് പ്യുവർ ഹാർട്ട്, ശുദ്ധഹൃദയം. ദൈവം നമ്മൾ ഇനി വായിക്കുന്നത്, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവ് പറഞ്ഞതാണ്. മത്തായി സുവിശേഷം 5:8 ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. എന്താണ് ഹൃദയശുദ്ധി? ഹൃദയത്തിന് ശുദ്ധി വരുത്താൻ നമ്മളെ പ്രവൃത്തി കൊണ്ടൊന്നും സാധ്യമല്ല. നമുക്കറിയാം, അത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വരികയുള്ളൂ. ദാറ്റ് ഈസ് എ പൊസിഷണൽ പ്യൂരിറ്റി, സ്ഥാനാപരമായ ഒരു ശുദ്ധിയാണത്. എന്നാൽ അതോടൊപ്പം തന്നെയാണ് കണ്ടീഷണൽ പ്യൂരിറ്റി ഉണ്ട്, സ്വാഭാവികമായ വ്യവസ്ഥാപിതമായ ഒരു ശുദ്ധിയാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചു, ദൈവമക്കളാക്കി തീർത്തു, അത് ശരിയാണ്. എന്നാൽ ആ വിശ്വാസ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കണ്ടീഷനായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ശുദ്ധീകരണം, അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഹൃദയത്തെ ശുദ്ധമായി കാക്കുക. കർത്താവ് അതാ പറഞ്ഞ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ദിനംതോറുമുള്ള ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവുമായിട്ട് യോജിച്ച് നടക്കുവാൻ ഒരു ഹൃദയശുദ്ധി ആവശ്യമാണ്. ദൈവമക്കളെ, പാപത്താൽ മലിനപ്പെടുന്ന അവസ്ഥകൾ, ചിന്തകൾ, അങ്ങനെയുള്ള വിചാരങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മോചിതരാകുവാൻ നമ്മുടെ ഭാഗത്തുനിന്നൊരു ആത്മാർത്ഥമായ ശ്രമമുണ്ട്. അതിനുള്ള കൃപ ആണ് ദൈവം തരുന്നത്. നമ്മൾ അത് ദൈവത്തോട് ചോദിക്കണം. എങ്ങനെയാണ് ഇവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദേ ക്യാൻ സീ ഗോഡ് ഇൻ എവ്രി സർക്കംസ്റ്റാൻസ്. വല്ലപ്പോഴും മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവസേനയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാര്യമല്ല. ഓരോ ദിവസവും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും, ബുദ്ധിമുട്ടുകളിലും, വേദനയിലും, വേർപാടിലും, എല്ലാ സമയത്തും ദൈവത്തെ കാണാൻ കഴിയുന്നതാണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ ഓരോ ഓരോ സ്റ്റേജിലും കർത്താവിൻ്റെ പെർഫെക്റ്റ് വില്ല് അക്കംപ്ലിഷ് ചെയ്യുന്നതായിട്ട്, പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് അവർക്ക് കാണുവാൻ തക്ക സാധിക്കുന്നു. പൗലോസ് പറഞ്ഞ പോലെ, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു, ഞാനല്ല എന്ന് പറവാൻ ക്രിസ്തുവിനെ തങ്ങളുടെ ഉള്ളിൽ കാണാൻ കഴിയണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവരായിത്തീരണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യമാണ് ഹോൾ ഹാർട്ട്, പൂർണ്ണ ഹൃദയം. ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം പ്രാവശ്യം നമ്മളത് കാണുന്നുണ്ട്. സദൃശ്യവാക്യം 3:5 ഇങ്ങനെ വായിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ നിന്ന്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മത്തായി സുവിശേഷം 22:37 ഞാൻ വായിക്കുന്നു, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഹൃദയത്തിൻ്റെ ആ സിംഹാസനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവരോധിക്കുന്നതാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. അവിടെ മറ്റൊന്നിന് സ്ഥാനം, നമ്മുടെ ആ സെൽഫിനും നമ്മുടെ ആ സെൽഫിഷ്നെസ്സിനും നമ്മുടെ ഈഗോയും എല്ലാം കാൽവറി ക്രൂശിൽ ആ കർത്താവിൻ്റെ ക്രൂശിനോട് ചേർന്ന് ക്രൂശിക്കപ്പെടുമ്പോഴാണ് യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത്. അല്ല, നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നെങ്കിൽ കർത്താവ് ഇപ്പോഴും ക്രൂശിലായിരിക്കുമെന്ന് ഒരു ദൈവഭക്തന് പറഞ്ഞിട്ടുണ്ട്. ദൈവജനമേ, നമ്മുടെ ഹൃദയത്തിൽ രാജാധിരാജാവായി നമ്മുടെ കർത്താവിനെ വാഴിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സാക്ഷിയിൽ, നമ്മുടെ ഇമോഷൻസിൽ, തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മുടെ വില്ലിൽ, അവിടെയെല്ലാം കർത്താവിൻ്റെ ഇഷ്ടം നടക്കുവാൻ നമ്മൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. നമ്മളൊക്കെ മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയാണ്. വചനം പറയുമ്പോൾ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പാട്ടുപാടിയാൽ, വർഷിപ്പ് ലീഡ് ചെയ്താൽ, എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ നോക്കുന്നത്. ദൈവം അതല്ല, ഹൃദയത്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവ്. ഗോഡ് ഈസ് ലുക്കിംഗ് ദ ഹോൾ ഹേർട്ടഡ്നെസ് ഓഫ് എ പേഴ്സൺ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബീയിങ് ഫെയ്ത്ത്ഫുൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബീയിങ് സക്സസ്ഫുൾ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കാൻ കാര്യം പ്രവൃത്തിയുടെ പൂർണ്ണതയല്ല, ഹൃദയത്തിൽ ദൈവത്തെ പൂർണ്ണമായി അവരോധിച്ചവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഹൃദയത്തിൽ നല്ലാതെ ഉണ്ടാകുന്നതെല്ലാം സീറോ വാല്യൂസ് ആണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അധരം കൊണ്ട് ബഹുമാനിക്കുന്നവരായിട്ടല്ല. നമ്മൾ പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോഴും, സാക്ഷ്യങ്ങൾ പറയുമ്പോഴും, ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം ഹൃദയത്തിൽ നിന്നുള്ളതാണ്, അതൊരു വെറും ജൽപ്പനമാണോ എന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ദൈവമക്കളെ, നമ്മളെന്ത് ചെയ്താലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളതായി തീരുവാനാണ് ദൈവദിനമായി. അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞത്. ദൈവം ആഗ്രഹിക്കുന്നൊരു ഹൃദയമാണ് വൈസ് ഹാർട്ട്, ജ്ഞാനമുള്ള ഒരു ഹൃദയം. എന്താണ് ജ്ഞാനമുള്ള? സംഘത്തിന് അമിഞ്ഞിന് വായിക്കുന്നത് 90:12 വായിക്കും, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ.
ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളവരുണ്ട്. അവരെ പലരും സ്ട്രഗിൾ ചെയ്യുന്നത് പണം അക്യുമുലേറ്റ് ചെയ്യുക, സ്ഥാനമാനങ്ങൾ നേടുക, റെപ്യൂട്ടേഷൻ നേടുക, അംഗീകാരം നേടുക, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമെങ്കിൽ ഓർക്കുക, ജ്ഞാനമുള്ളൊരു ഹൃദയമല്ല അത്. കാരണം ഇതെല്ലാം താൽക്കാലികമാണ്. ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കി ഞാൻ ഈ ഓടിയതും അധ്വാനിച്ചതും ഞാൻ നേടിയതെല്ലാം നിത്യതയോളം വിലയില്ലാത്തതായി പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുവാൻ കാരണമായി തീരും. നിത്യമായതിനു വേണ്ടി ആ ദർശനത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ശരിയായ ജ്ഞാനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. ബുദ്ധിയുള്ള ജ്ഞാനമുള്ളവർക്ക്, ഒരുപക്ഷെ വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ ജ്ഞാനം എറ്റേണൽ വാല്യൂസിൽ നിത്യമായ മൂല്യത്തോടെ കാര്യങ്ങളെ കാണുവാൻ കഴിയുന്നതെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് നമ്മൾ വേസ്റ്റ് ചെയ്ത് ചെയ്യും. ദൈവമക്കളെ, എത്രയും നേരത്തെ നമുക്കത് മനസ്സിലാക്കുന്നു, ഈ ഭൂമിയിലുള്ള നേട്ടങ്ങളല്ല ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. എറ്റേണൽ വാല്യൂസ്, നിത്യമായ മൂല്യത്തിൽ കാര്യങ്ങളെ കാണുവാൻ കഴിയുന്നതാണ് ശരിയായ ജ്ഞാനം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാനോട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ഓർക്കുക, പ്രോവർബ്സ് 4:23, സദൃശവാക്യം 4:23 ഇങ്ങനൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നല്ലോ ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് കേട്ട വചനം ഇത് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ ഹൃദയത്തിന് നമ്മൾ കൊടുക്കുന്ന ആ വലിയ കെയറിൻ്റെ ഒരംശമല്ല, അതിനേക്കാൾ നമ്മൾ കൊടുക്കേണ്ടതാണ് ആത്മീയമായ നമ്മുടെ ഹൃദയം. കർത്താവ് ആവർത്തന പുസ്തകത്തിൽ 5:29 വാക്യം ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ മക്കൾക്കും അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിന് എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും. ഇങ്ങനെയുള്ളൊരു ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന് എന്ന് കർത്താവ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമ്മളത് ഓ ദാറ്റ്, കർത്താവ് പറയണം ഓ ദാറ്റ് വേർ സച്ച് എ ഹാർട്ട് ഇൻ ടൈം, അങ്ങനെ ഒരു ഹൃദയം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവാണ്. കാര്യം അവർക്കും അവരുടെ മക്കൾക്കും അത് നന്നായിരിക്കും. എങ്ങനെയുള്ള ഹൃദയം? ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുക മാത്രം, അത് വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കും, ദൈവം എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് പരിശോധിച്ച്. ഞാൻ ഭൗതികമായ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചെക്കപ്പിന് ഒരുപാട് പണം ഞാൻ ചെലവഴിക്കുന്നുണ്ടാവും, ഒരു പക്ഷേ ദൈവം അതിലും പ്രാധാന്യമുള്ളതാണ്. ദൈവം ഇന്ന് കേട്ടതുപോലെ എൻ്റെ ആത്മീയ ഹൃദയത്തെ ഒന്ന് സ്കാൻ ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു കഠിനമായ ഹൃദയമാണോ നമുക്കുള്ളത്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണോ നമുക്കുള്ളത്? അതോ ഒരു ഡിവൈഡർ ഹാർട്ടാണോ, രണ്ട് തോണിയിൽ കാലുവെക്കുന്ന അനുഭവമാണോ നമുക്കുള്ളത്? അതോ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഒരു അനുഭവം? ദൈവനെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമാണ്. ട്രൂ ഹാർട്ട്, പരമാർത്ഥമായ ഹൃദയം, ഹൃദയശുദ്ധിയോടുള്ള ഒരു ഹൃദയം, പൂർണ്ണ ഹൃദയം, ജ്ഞാനമുള്ളൊരു ഹൃദയം, നമുക്കത് പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദാവീദിനോട് ചേർന്ന് നമുക്ക് ആ പ്രാർത്ഥന 51:10 ഇങ്ങനെ വായിക്കുന്നു. Psalms 51:10, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല പരമാർത്ഥ ഹൃദയത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ, ലോകപ്രകാരമുള്ള നമ്മുടെ ഈ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന് കൊടുക്കുന്ന കെയറിൽ എത്രയോ മടങ്ങാണ് ദൈവമക്കളെ നമ്മുടെ ആത്മീയ ഹൃദയത്തിന് കൊടുക്കേണ്ടത്. അതാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. അതിന് പ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ സൂക്ഷിച്ച് വരുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.